വെളുപ്പിനൊരു 4:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് വരും. അത്യാവശ്യം കയറ്റാനുള്ള ഡീസൽ ക്യാനിൽ ഫില്ല് ചെയ്യും. ചിലപ്പോൾ വെള്ളം എടുക്കാനുണ്ടാവും ഒരു ക്യാനിൽ. അപ്പോഴൊക്കെ ക്രൂസൊക്കെ വന്നെത്തി ആളുകൾ. വന്നു കഴിയുമ്പോൾ നമ്മൾ ചെറിയ വള്ളത്തിൽ തോണിയിൽ കയറിയിട്ട് ബോട്ടിൽ കയറിയിട്ട് എഞ്ചിൻ്റെ പണിയൊക്കെ നോക്കിയിട്ട് സ്റ്റാർട്ടാക്കി ബംഗാരം അകറ്റെങ്കിൽ അകറ്റി പെരുമളയെങ്കിൽ പെരുമള അപ്പോൾ പോവും. ബംഗാരം കയറുമ്പോഴത്തേക്ക് ഒരു 4:45-5 മണിയായിട്ടാണ്. ആ സമയത്ത് സുബി ബാങ്കിൻ്റെ സമയമായതുകൊണ്ട് നമസ്കരിക്കാനുള്ളവർ നമസ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ഒന്നോ രണ്ടോ പേര് ചിലപ്പോൾ വലയുടെ കാര്യങ്ങൾ റെഡിയാക്കും, ബാക്കി വരുന്ന ആരെങ്കിലും ചായയുടെ കാര്യം റെഡിയാക്കും. അങ്ങനെ ആ ചായയൊക്കെ റെഡിയായി കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നമസ്കാരമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചാളെ തെരയാനുള്ള പരിപാടി അങ്ങ് തുടങ്ങും. അപ്പോൾ അത് പിടിക്കാൻ വേണ്ടി ബോട്ട് ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ബാക്കിലോ അല്ല ഫ്രണ്ടിലോ ഒരു റോപ്പ് കെട്ടിയിട്ട് മാസ്ക് വെച്ചിട്ട് ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് അതിൽ തൂങ്ങിക്കിടന്നിട്ട് അവർ വരുന്ന മുട്ടയിട്ട് കഴിഞ്ഞ ഭാഗം നമ്മൾ തിരഞ്ഞ് അത് കണ്ടെത്തും. ചാള കാണുമ്പോൾ അവർ കൈ വിട്ടിട്ട് അവർ ആ ചാളയുടെ അടുത്ത് നിൽക്കും. ബോട്ട് തിരികെ വന്നിട്ട് ഇറങ്ങാനുള്ള ആക്ഷൻ കാണിക്കും. കാണിച്ചാൽ ആ വലയുടെ തുമ്പ് കൊണ്ട് ഒരാൾ ഇറങ്ങും. ബോട്ട് അത് ആ ചാളയുടെ റൗണ്ട് ചെയ്തിട്ട് വന്നിട്ട് വില വിരിക്കും. വില വിരിച്ചതിന് ശേഷം പിന്നെ ഫ്രണ്ടിൽ 4 പേര് ബാക്കിൽ 4 പേര് വില വലിച്ചിട്ട് അതിനെ അടുപ്പിച്ചിട്ട് എടുക്കും. മഞ്ഞച്ചാളയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആവശ്യത്തിലേറെ ഉണ്ടാവും. അപ്പോൾ അതാണ് മഞ്ഞച്ചാളയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ട് നമ്മൾ ബാക്കി തിരിച്ചു വിട്ടിട്ട് നമ്മൾ ചൂരക്കും. അഥവാ അത് മഞ്ഞച്ചാള ഇല്ല എങ്കിൽ വേറെ അതേപോലെ തിരഞ്ഞിട്ട് പിടിക്കും. അങ്ങനെ നമുക്കൊരു ആവറേജ് ആകുമ്പോൾ ബോട്ടിലുള്ള ക്രൂസ് പറയും. ശേഷം നമുക്ക് മതിയല്ലേ പോക്കള. നമ്മളീയൊരു 5:30 കയറിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഈ മഞ്ഞച്ചാളയുടെ മുട്ടയിടൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു കാണും. പണ്ട് ചെറിയ വലകളും വലിയ കണ്ണിയും ഉപയോഗിച്ചായിരുന്നു ചാള പിടിച്ചിരുന്നത്. ഇന്ന് ചെറിയ കണ്ണിയും വലിയ വലയും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വലയുടെ കണ്ണി വളരെ ചെറുതായതുകൊണ്ട് ആ മുട്ടയുടെ പരിപാടി കഴിഞ്ഞതുകൊണ്ടും അതിന് ദോഷം വരാത്ത രീതിയിലാണ് നമ്മൾ അതിനെ പിടിക്കാൻ വേണ്ടി ആ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോഴേക്ക് അടുത്ത ജനറേഷനുള്ള മുട്ടകൾ അവിടെ അത് ഇട്ട് കഴിഞ്ഞിരിക്കുക. പണ്ടത്തെ ആളുകൾ ബോട്ടിൻ്റെ മുൻപിൽ വെളുപ്പിനവർ നിന്നാൽ ചാള വരുന്നത് ചാളയുടെ നിറം നന്നായിട്ട് കാണുമായിരുന്നു. ബോട്ടിൻ്റെ മുകളിൽ മാസ്കൊന്നും ഇല്ലാതെ അവർ ചാള പിടിച്ചിരുന്നത് പറഞ്ഞു കേട്ടതാണ്. കാരണം അത്രയ്ക്കും ചാളയുടെ ലഭ്യത അന്ന് കൂടുതലായിരുന്നു. ഇന്ന് നമ്മൾ മാസ്ക് ഉപയോഗിച്ചാണ് ഇതിനെ ഇറങ്ങിത്തരയുന്നത്. അന്ന് അവർക്ക് ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. കാലം മാറി, കടൽ മാറി, മനുഷ്യരും മാറി, മീനും മാറി. ചെറുപ്പത്തിൽ ഇങ്ങനെ കടത്തിരുത്ത് വരുമ്പോൾ സ്കൂളൊക്കെ കട്ടിയിട്ട് വരുമ്പോൾ ബോട്ടുകൾക്ക് ആളെ കുറവാകുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളെ വിളിച്ചുകൊണ്ട് പോകും. അപ്പം നമുക്കൊന്നും കിട്ടാനൊന്നും പോകത്തില്ല, വീട്ടിലൊന്നും അറിയാതെയാണ് പോകുന്നത്. അന്നൊക്കെ നമ്മൾ വളരെ ചെറുപ്പമായിരുന്നു, ഒരു 18-19 വയസ്സ് ആ ഒരു പ്രായത്തിലാണ്. അങ്ങനെയാണ് ശരിക്കൊരു മീൻ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു തുടക്കം തുടങ്ങുന്നത്. നമ്മൾ ബോട്ട് സ്റ്റാർട്ടായി ചാള കൊണ്ട് ചൂര തരാനായിട്ട് അങ്ങനെ പോകുന്നു. ബോയിലേക്ക് പോകണോ അല്ല ഓപ്പൺ സീയിലേക്ക് പോകണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത്
ഒന്നുകിൽ ഓപ്പൺ സീലാണെങ്കിൽ നമുക്ക് ചൂര ചിലപ്പോൾ ചാടി കളിക്കുന്നതോ അല്ലെങ്കിൽ പക്ഷികളുടെ കൂട്ടമോ അല്ലെങ്കിൽ ഡോൾഫിൻ ദ്വീപിൽ ഇറച്ചെന്ന് പറഞ്ഞു കടലിറച്ചി. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചൂര പിടിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് വരുന്നതല്ലാതെ. ലക്ഷദ്വീപിലെ ചൂരപിടുത്തം വളരെ പ്രത്യേക രീതിയിലാണ്. പൂളാലായന, അതായത് ഇതേപോലെയുള്ള മുളക്കമ്പ് കൊണ്ടാണ്. ഓരോരുത്തർക്ക് ഓരോ കമ്പുകളുണ്ടാവും, അതിൽ നിറയെ ഹുക്കുകളുണ്ടാവും. അത് പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ഹുക്കാണ്. ലക്ഷദ്വീപിലെ ആളുകൾ തന്നെ ചെയ്യുന്നതാണ്. ഫസ്റ്റില് ബോട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾ, അയാളാണ് ഇതിൻ്റെ മെയിൻ കൺട്രോൾ. ചൂരയുടെ മൂവിംഗ് ഒക്കെ അയാൾക്കേ അറിയത്തുള്ളൂ. മാത്രമല്ല ചൂര കൂട്ടം എത്തിക്കഴിഞ്ഞാൽ ബോട്ട് ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ സൈഡിലേക്ക് ഇങ്ങനെ ചൂര ചുള്ളി വരുന്ന സമയത്ത്, അടുത്ത് വരുന്ന സമയത്ത് ആ ബോട്ടിൻ്റെ പ്രൊപ്പല്ലറിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ തള്ളിവിടുന്ന ആ ഒരു ഒഴുക്കുണ്ടല്ലോ, അതിലേക്ക് ഇങ്ങനെ ചാളക്കാരൻ ചാള എറിഞ്ഞു കൊടുക്കും. ജീവനുള്ള ചാള കൊടുക്കുക. ആ ജീവനുള്ള ചാള കൊടുത്തെങ്കിൽ ഈ ചാള ചൂര പിടിക്കാൻ വരുമ്പോൾ ചാള ബോട്ടിൻ്റെ അടുത്തേക്ക് നീന്തി വരും. ആ സമയത്താണ് നമ്മൾ കാണിച്ച ഈ ഹുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് നിൽക്കുക. മാത്രമല്ല ഈ ഹുക്ക് ചൂരക്ക് കാണാതിരിക്കാൻ വേണ്ടി, അത് ചാളയാണെന്ന് ചൂര കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ചീറ്റിക്കൊടുക്കുന്നത്. അപ്പോൾ ഇത് സ്പീഡിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് കടിക്കുക, ഇത് വലിച്ചെറിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് റിലീസാവും. കൈകൊണ്ട് മീനിനെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ബോട്ടിൻ്റെ കള്ളിയിലെത്തുമ്പോഴത്തേക്ക്, അതായത് ലൂസാകുമ്പോഴത്തേക്ക് ചൂര റിലീസാവും. അപ്പോൾ ആ ഹുക്കിലേക്ക് ചൂര വന്ന് ക്യാച്ച് നമ്മളെടുത്ത് കള്ളിയിലേക്ക്. ഇത്രയേ ഉള്ളൂ. പണ്ട് ചെറിയ വളരെ ചെറിയ ബോട്ടായിരുന്നു, വെറും 25 അടി മാത്രമേ ഉണ്ടായിരുന്നു. ഒരു 7.5-8 അടി വീതിയുള്ള ചെറിയ ബോട്ടായിരുന്നു. ഇതിലാണ് പണ്ട് എന്നേക്കാളും മുമ്പുള്ള ആളുകൾ പോയിരുന്നത്. ചെറിയ ബോട്ടിൽ ഒരു 500-600 മാക്സിമം ഒരു വലിയ ചൂര നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. പിന്നെ അത് വലുതാകുമ്പോൾ ബോട്ടിന് മൂവിങ് ഒക്കെ കുറയുന്നതിനനുസരിച്ച് എൻജിൻ ചേഞ്ച് ആക്കി തുടങ്ങി. 10 പേര് പോകുന്നിടത്തേക്ക് 12, 13, 15 പേരും പോകാൻ തുടങ്ങി. 1000, 2000, 3000 വരെ കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഇപ്പോഴത്തെ ബോട്ടിനുണ്ട്. പണ്ട് ചെറിയ ബോട്ടിൽ 9 പേര് പോകുമ്പോൾ 2 പേരിൻ്റെ ബാക്ക് സൈഡിൽ ഇരുന്നിട്ട് വെള്ളം ചീറ്റി കൊടുക്കും കൈകൊണ്ട്. എൻജിനൊന്നും ഇല്ലാത്ത സമയം ഒരാൾ ചാള എറിയും, പിന്നെ ഒരാൾ പെട്ടിയിൽ വെള്ളം ചാളയ്ക്ക് വേണ്ടി ഒഴിച്ചു കൊടുക്കും. കണ്ടിന്യൂ ഒഴിച്ചുകൊണ്ടിരിക്കും. ഫ്രഷ് വെള്ളം കൊടുത്തെങ്കിൽ ഇത് ജീവനോടെ നിൽക്കും. ഇപ്പോൾ ആ 3 പേര് ചെയ്യുന്ന ജോലി എൻജിനായി മാറും. അപ്പോൾ ആ ആളുകളൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ബാക്കോട്ട് വന്നു. അവരൊക്കെ ഇപ്പോൾ മീൻ ക്യാച്ച് ചെയ്യാനുള്ള ആളുകളാണ്. അസിവേ, ചായ ഉണ്ടാക്ക. അസിവേ, കുറഞ്ഞ ലേശം പഞ്ചാരയുടെ ചാല ആക്കാ. നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയേ? നമ്മൾ റിട്ടേൺ തിരിച്ച് നാട്ടിലേക്ക്. ഏകദേശം നമുക്ക് ആവറേജ് മീൻ പിടിച്ച് വന്നുകൊണ്ടിരിക്കുക. ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ നമ്മൾ കയറും. നാട്ടിൽ ചിലപ്പോൾ മീൻ കളക്ട് ചെയ്യുന്ന ബോട്ട്സ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് ആളുകൾ ജെട്ടിയിൽ തന്നെ മീൻ കാത്തു നിൽക്കുന്നുണ്ടാവും. നമ്മൾ ക്രൂസുമായിട്ട് ആലോചിക്കും. ബോട്ടിന് കൊടുക്കുകയാണെങ്കിൽ, ഫുള്ളായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തലയൊന്നും കളയേണ്ട ആവശ്യമില്ല. അത് ഫുള്ളായിട്ട് അവരെടുക്കുമ്പോൾ നമുക്ക് ടൈമും കാര്യങ്ങളും ഒക്കെ ലാഭം തന്നെ. ചില സമയങ്ങളിൽ മീനിന് ടൈറ്റ് കുറവായ സമയമാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മീൻ ആളുകളുള്ള സ്ഥലത്തിലേക്ക് വണ്ടിയിലോ ട്രൈയിലോ കൊണ്ടുപോകേണ്ടി വരും. ആ ഒരു ആവറേജ് വില ഉണ്ടാവും. ഓരോ ദിവസത്തിനും ഓരോ വില ആയിരിക്കും. ആ വില അനുസരിച്ച് ആളുകൾക്ക് നമ്മൾ
നമ്മൾ കൊടുക്കും. അന്ന് ചിലപ്പോൾ വന്ന് വൈകിപ്പോവും, ചിലപ്പോൾ ബാലൻസ് കാണും. അപ്പം ഞങ്ങളത് അഡ്വാൻസ് തന്നെ ഫ്രീസ് ചെയ്യും. പിറ്റേന്ന് ആരെങ്കിലും ഒരാളെ അല്ലെങ്കിൽ രണ്ടുപേരോ അവിടെ തങ്ങും. നാട്ടിൽ തങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും പിറ്റേന്ന് ഫിഷിങ്ങിന് പോകും. അവരത് നാട്ടിൽ സെയിൽ ചെയ്യും. ലക്ഷദ്വീപിലെ ഒരു തനതായ രീതിയാണ് ചൂര കൊണ്ട് മാസം ഉണ്ടാക്കി അത് ഉണക്കിയിട്ട്, അതൊരു വരുമാന മാർഗം കൂടിയാണ് ഞങ്ങൾക്ക്. ഇത് സാധാരണ എല്ലാ ദ്വീപിലും പണ്ട് കാലം തൊട്ട് ഇങ്ങനെയാണ് ചെയ്തു വരുന്നത്. എല്ലാ ബോട്ടുകാരും അവരവരുടെ ചൂരകൾ മാസം ഉണ്ടാക്കിയിട്ട് അത് കൊഴുങ്ങിയിട്ട് പിറ്റേ ദിവസം അതെടുത്ത് പുകയൊക്കെ കൊടുത്തിട്ട് പിന്നെ എടുത്ത് വെയിലിൽ വെച്ച് ഒരു 12 ദിവസം ഉണക്കിയെടുക്കുന്ന സാധനമാണ് മാസം എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ നമുക്കൊരു 7 മാസമോ 8 മാസമോ ഒക്കെ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ റൂമിനകത്തെടുത്ത് വെച്ച് സൂക്ഷിക്കാം. അങ്ങനെ കേടുകളൊന്നും ഉണ്ടാകത്തില്ല. അത്യാവശ്യം നമുക്ക് കറിക്ക് ഉപയോഗിക്കാം, കഴിക്കാം. എല്ലാത്തിനും ഒരു ഉപകാരപ്പെട്ട വളരെ അമൂല്യ വസ്തുവായിട്ടാണ് ഇതിനെ അന്നും ഇന്നും കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ മാസം മാത്രമല്ല, ഇതുകൊണ്ട് വേറെയും ചില വിഭവങ്ങളൊക്കെ ലക്ഷദ്വീപിൽ എല്ലാ ദ്വീപിലും അത്യാവശ്യം ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതുകൊണ്ട് നല്ല ടൂണ പിക്കിളിടും, നമ്മളെ വീട്ടിലും കഴിക്കും. അല്ലാതെ വീട്ടിൽ കഴിക്കാനായിട്ട് കട്ട്ലറ്റോ സമൂസയോ അങ്ങനെയുള്ള ഒരുപാട് ദീപം പലഹാരങ്ങൾ ഈ മീൻ കൊണ്ട് തന്നെ ചൂര കൊണ്ട് തന്നെ ഉണ്ടാക്കാറുണ്ട്. ലക്ഷദ്വീപിലെ ഫിഷർമാൻ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറേ രീതികളുണ്ട്. നമ്മളെ ബോട്ടിൻ്റെ വലുപ്പവും അതിൻ്റെ കപ്പാസിറ്റിക്കും അനുസരിച്ചുള്ള മീനാണ് നമ്മൾ അന്ന് ക്യാച്ച് ചെയ്യുക. അതല്ലാതെ അതിനപ്പുറം നമുക്ക് ഒരിക്കലും പിടിക്കാൻ പറ്റത്തുമല്ല. മാത്രമല്ല, ദ്വീപിലെ ഫിഷർമാൻമാരെന്ന് വെച്ചാൽ വളരെയധികം ഒരു ഉത്തരവാദിത്തപ്പെട്ട ഫിഷർമാൻമാരാണ്. നാളത്തെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും നാളേക്ക് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഫിഷർമാൻമാരാണ് ഇന്ന് ദ്വീപിലുള്ളത്. മീൻപിടുത്തം എന്ന് പറയുന്നത് ലക്ഷദ്വീപിലെ അപേക്ഷിച്ച് വളരെ മനോഹരമായ ഒരു പരിപാടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ 7-8 പേര് ഒരു ബോട്ടിൽ പോവുക, നമ്മൾ സ്വന്തമായിട്ട് മൊത്തത്തിലിരുന്ന് വട്ടത്തിലിരുന്ന് കാര്യങ്ങൾ ആലോചിച്ച് അഭിപ്രായങ്ങൾ ആരാഞ്ഞ് മുമ്പോട്ട് പോവുക. അതല്ലാതെ ആ സമയം തന്നെ അവിടെ നിന്ന് പിടിച്ച മീൻ നമ്മൾ തന്നെ ബോട്ടിൽ കറി വെച്ചോ കൂട്ടാൻ വെച്ചോ ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ വന്നിച്ചിരുന്നിട്ട് അതിൻ്റെ ഇരിവും പുളിയും കുറവും എല്ലാം നമ്മൾ തന്നെ ആരെയും വഴക്ക് പറയാതെ അത് തൃപ്തിയോടുകൂടെ കഴിച്ച് കൂട്ടായ്മയോടുകൂടെ മനസ്സൊത്ത് അങ്ങനെ സന്തോഷത്തിൽ പോകുന്ന വലിയൊരു ഒരു എൻജോയും കൂടിയാണ് ലക്ഷദ്വീപിൻ്റെ ഈ മീൻ പിടുത്തം. ഫിഷിംഗ് മേഖല അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെ ഞാൻ വേറെ ഒരു മേഖലയെക്കുറിച്ച് ആലോചിച്ചു. എൻ്റെ പേര് അബ്ദുൽ നാസർ, അഗത്തി ദ്വീപുകാരനാണ്, ഫിഷർമാനാണ്. ഒരു 94 തൊട്ട് ഞാൻ മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടയാളാണ്. ഇതേവരെ ഒരു 19 വയസ്സ് തൊട്ട് മീൻപിടുത്തം തുടങ്ങിയതാണ്.